നമ്മൾ ഈ പറയണലിച്ച് വലുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പാടില്ല അത്രയും അങ്ങനെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പാടില്ല ഞാൻ ഒന്ന് രണ്ട് അവരുടെ മീറ്റിങ്ങിൽ പോയിട്ട് പറഞ്ഞു അപ്പോൾ അവരിനോട് ചോദിച്ചു നീ അങ്ങനെ പറഞ്ഞു ഏ ഞാൻ എന്നോട് തന്നെ ചെയ്തത് എന്ത് അപരാധമാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് നമ്മളവിടെ രാജിക്കത്ത് എഴുതി കൊടുക്കുന്നത് അപ്പോൾ രാജിക്കത്തിൽ നമ്മളന്ന് എന്താ വെച്ചാൽ അതിൽ തമാശ അല്ല നമുക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ട് രാജിക്കത്ത് എഴുതാൻ നിശ്ചയില്ലാത്ത കാരണമാണ് എഴുതിയത് ഐ ആം സഫറിങ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ഐ എം റിസൈനിംഗ് മൈ ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവിടെ എബിൻസിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനസിക രോഗാശുപത്രി ഉണ്ട് അതിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തു വേറിട്ട കാഴ്ചകളുടെ പോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഒരു പോക്കറ്റടിക്കാരൻ്റെ ജീവിതം അല്ലെങ്കിൽ പോക്കറ്റടിക്കാരൻ്റെ മനസ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതം അയാളുടെ പഴപ്പം അല്ലെങ്കിൽ അയാളുടെ ഒരു എല്ലാ കോൺഷ്യസും ആ ഒരു പോക്കറ്റടി അപ്പോൾ അയാളിങ്ങനെ നടക്കുന്നതിൽ അടിച്ച് പോക്കറ്റിലേക്ക് നോക്കും റെഡിയാണോ അങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു പോക്കറ്റടിക്കാരൻ മറ്റുള്ളവരുടെ പണം വെച്ചിട്ടുള്ള പോക്കറ്റുകളിലേക്ക് നോക്കുന്ന പോലെ നമ്മൾ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും നമുക്ക് പറ്റിയൊരു വിഷയം ഇവിടെ കിടക്കുന്നുണ്ടാകും അപ്പോൾ പെട്ടെന്നാകുമ്പോൾ ചാടി പിടിക്കുന്നു അത് നമുക്ക് ദിവസം നമുക്ക് ലഭിക്കുന്നു പോക്കറ്റടിക്കാരും സുഖമായിട്ട് ജീവിക്കുന്നു ഇത്രയേ ഉള്ളൂ അയാൾക്ക് പറ്റുന്ന ഒരു സാധനം അപ്പോൾ റൗഫിനെ നമ്മൾ കണ്ടപ്പോൾ റൗഫിനെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഈയൊരു കുഞ്ഞാലിക്കുട്ടിയുടെ എന്നുള്ള നിലക്കല്ല റൗഫുന് ചെറുപ്പം തൊട്ടേ നമുക്കറിയാം കാരണം റൗഫിൻ്റെ ഉമ്മ അമ്മയുടെ വീട് ഇവിടെയാണ് അമ്മയുടെ വീട്ടിലാണ് അയാൾ അയാളുടെ അമ്മയുടെ അമ്മയുടെ ആങ്ങളെയാണ് ഖാൻ ബഹദൂർ മുഹമ്മദ് സാഹിബ് അമ്മയുടെ അമ്മാവനാണ് ഖാൻ ബഹദൂർ മുഹമ്മദ് സാഹിബാണ് ഈ മറ്റേ പ്രസിഡൻസി കോളേജിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിദിൻ്റെ സഹപാഠിയായിരുന്ന ആൾ പ്രസിഡൻസി കോളേജിൽ തന്നെ തോന്നും അതെ അവിടെത്തന്നെ ഇപ്പം ഇവർ രണ്ടുപേരും മറ്റാൾ ഐ സി എസ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇയാൾ എം എം എ ഇംഗ്ലീഷിനെറ്റ് എഴുതണ സമയത്ത് അപ്പോൾ ഇയാളായിരുന്നു ഈ റൗഫിൻ്റെ അമ്മയുടെ അമ്മാവിനായിരുന്നു ഭയങ്കര ദേശ സ്നേഹിയും സ്വാതന്ത്ര്യ സമര സങ്കല്പങ്ങളൊക്കെ ഉള്ള ആൾ ഇയാൾ ചെന്നിട്ട് ഈ മുഹമ്മദ് അബ്ദുറഹ്മാനോട് ഇങ്ങനെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവർ ഒന്നും മുണ്ടാട്ട് ചെയ്യാൻ ഞാൻ വാ എഴുതട്ടെ അയാൾ വല്ല സാധനങ്ങളും അയാൾ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇയാൾ ഡിസ്റ്റർബ് ചെയ്യാൻ ചെയ്യുന്ന ആൾ അങ്ങനെ അയാൾ അവസാനം ഒരു ആസാദിൻ്റെ ഏതൊരു പുസ്തകം വായിക്കാൻ കൊടുക്കണം ഇതൊന്ന് വായിച്ചാന്ന് പറഞ്ഞിട്ട് ഈ മുഹമ്മദ് ഈ റാഫിൻ്റെ അമ്മയുടെ അമ്മാവൻ പുസ്തകം വായിക്കാൻ കൊടുത്തത് വായിച്ച് രാത്രി അയാൾക്ക് രണ്ടായി അയാൾക്ക് മുഹമ്മദ് അബ്ദറഹിമാൻ അയാൾക്ക് ആ കൂടി കോരിത്തെറിച്ച് ഇന്ത്യയുടെ ഒരു ഒരു അവസ്ഥ അയാൾക്ക് അപ്പഴാണ് അയാൾ അപ്പഴേ അയാൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ മറ്റത് ഇയാൾ ശല്യപ്പെടുത്താൻ വരുന്ന ആൾ എന്നുള്ള അയാൾക്ക് ഉടനെ പുലർച്ചെ മൂപ്പര് വന്നിട്ട് മുഹമ്മദ് സാഹിബിൻ്റെ അടുത്ത് വന്നിട്ട് ഇറഫിൻ്റെ മോഡമ്മാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ തീരുമാനിച്ചപ്പോൾ എന്ത് തീരുമാനിച്ചെന്ന് ചോദിച്ചു ഞാൻ വിദ്യാഭ്യാസം നിർത്തി ഞാൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങും ഗാന്ധീനെ കാണാൻ പോകുന്ന ആണ് അനക്ക് വലിയ പ്രാന്തമുണ്ട് ഈ നമ്മളെ വാപ്പിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യം എന്താ നീ പറയണേ നീ ഇത്രയും ദിവസം ഇത് എന്നോട് പറഞ്ഞിരുന്ന ഒരാൾ ഞാൻ പതിലിറങ്ങിയപ്പോൾ നീ എന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു സംഗതിയൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്നാലും അവരോടൊന്നു ചോദിക്കണ്ട എന്നിട്ട് വേണ്ട നമുക്ക് തീരുമാനം എടുക്കാമെന്ന് ചോദിച്ചത് മോ ഈ അദ്ദുറമാ ഈ മുഹമ്മദ് സാഹിബ് അവ മുഹമ്മദ് അദ്ദുറഹ്മാൻ പറഞ്ഞു എനിക്കാരോടും ചോദിക്കേണ്ടതില്ല ഞാനൊറ്റൊരാളോട് മാത്രമേ എനിക്ക് ചോദിക്കേണ്ടാവുള്ളൂ അദ്ദേഹം എനിക്ക് സമ്മതം തന്നു കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ മൂപ്പര് വെട്ടി മൂപ്പര് പഠിപ്പ് തുടരുകയും പിന്നെ ബ്രിട്ടീഷുകാരുടെ മറ്റേ സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഇലിട്രേറ്റ് ആയിട്ടുള്ള സമൂഹത്തിന് വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കോഴ്സിന് വേണ്ടി അയാൾ ഇംഗ്ലണ്ടിലേക്ക് അവർ പറഞ്ഞയാഴ്ച പഠിപ്പിക്കുകയും ആ തിരിച്ചു വന്നതിന് ഓക്സ്ഫോർഡിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം മലബാറിൻ്റെ എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് അയാളെ നിയമിക്കുകയും പതിനഞ്ച് കൊല്ലമായുള്ള ഓഫീസറായിട്ട് നിൽക്കുകയും മുഹമ്മദ് അത്രയും മനസ്സാഹേബിൻ്റെ വഴി ശരിയല്ല എന്നയാൾ പറയുകയും അങ്ങനെ ചെയ്തു അതാണ് അതിൻ്റെ ഒരു തമാശ അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളായിരുന്നു റൗഫ് ഏ അവൻ്റെ വാപ്പാടെ വാപ്പാന്ന് ബ്രിട്ടീഷ് ആർമിയിൽ ഉണ്ടായിരുന്ന ആളാണ് അല്ല ഈ ഡറാഡൂണിൽ ഫോറസ്റ്റ് കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ഇവൻ്റെ വാപ്പ അഹമ്മദ് എന്താണ് ക്യാപ്റ്റൻ അഹമ്മദ് എന്നൊക്കെ പറയുന്ന ആൾ അയാൾ ബ്രിട്ടീഷ് ആർമിയിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ വലിയൊരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആളാണ് റൗഫ് കുഞ്ഞാലിക്കുട്ടിയുടെ അല്ല എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് വെറുതെ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരായ കാര്യം ഉണ്ടാക്കിയ ഒരു കഥയാണ് ഏ അപ്പോൾ ഇത് നമ്മൾക്ക് ആ സമയത്ത് നമുക്ക് സപ്പോർട്ടീവായിട്ട് വരുന്നു കാരണം ഇവനെ ചെറുപ്പം തൊട്ടേ നമ്മളറിയും റൗഫനെ പപ്പു എന്നാണ് വിളിക്കുക അവൻ്റെ പി എസ് എൽ ജനറൽ മാനേജറായിരുന്നു പപ്പുവിൻ്റെ വാപ്പ അഹമ്മദ് അപ്പോൾ അവർ താമസിച്ചിരുന്ന വീടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ ഒരു അവൻ പയ്യൻസ അവൻ അപ്പോൾ നല്ല കുട്ടിയാണ് അവൻ പക്ഷേ ഇപ്പം മഹാ കുഴപ്പം മഹാ വരുന്നത് നമ്മൾക്ക് പക്ഷേ പഴയ പപ്പു തന്നെ ഇല്ലേടും അപ്പോൾ പപ്പുവിനോട് സ്നേഹമുണ്ടെങ്കിലും പപ്പു ഇങ്ങനെയൊക്കെ പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷെ താൽക്കാലികമായിട്ട് കുഞ്ഞാലിക്കുട്ടിക്കൊരു മറുപടി എന്നുള്ള നിലയ്ക്ക് പപ്പുവാണ് നല്ലത് തോന്നി അങ്ങനെ പപ്പുവിന് ആ കഥ അങ്ങനെ നമ്മൾ ഈ പപ്പനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൗഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അന്വേഷിക്കുന്നതാണ് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഈ റൗഫിൻ്റെ ഫാദറിൻ്റെ വീടുകളിൽ വീട്ടിലൊക്കെ പോകുന്നുണ്ട് ആ വീട്ടിലൊക്കെ പോയിട്ട് അന്വേഷിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് 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 നിങ്ങളുടെ കുടുംബ പാരമ്പര്യം അപ്പം റൗഫിനൊപ്പാടെ അനുജൻ്റെ ഭാര്യ അവർ കൊടുങ്ങല്ലൂർ കരുത്തിയായിരുന്നു പെരിന്തൽ മുന്നിൽ താമസിക്കുന്നു അപ്പോൾ അവർ എവിടെയാണ് പഠിച്ചുള്ളൂ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു തിരൂര് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് കൊടുങ്ങല്ലൂർ വീട് തിരൂര് ഗേൾസ് ഹൈസ് സ്കൂളിൽ പഠിക്കും വളരെ ദൂരം ഉണ്ടല്ലോ അല്ല ഞാനവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് ഹൈസ്കൂളിൽ ഹോസ്റ്റലോ ഹൈസ്കൂളിലോ ഹോസ്റ്റലോ അന്ന് ഹോസ്റ്റലുണ്ടായിരുന്നു അതിന് ഹോസ്റ്റൽ ഹൈസ്കൂളിലൊക്കെ അന്ന് ഈ മുഹമ്മദ് സാഹേബ് അതായത് ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മുഹമ്മദ് സാഹേബ് പെൺകു മുസ്ലിം പെൺകുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈസ്കൂളുകളിൽ ഹോസ്റ്റലുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം പെൺകുട്ടികൾക്ക് അവിടെ സുരക്ഷിതരായിട്ട് നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല മുഹമ്മദ് സാഹിബിൻ്റെ പെങ്ങൾ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയായിരുന്നു അവിടുത്തെ വാർഡ് അത് കാരണം ഞങ്ങളുടെ വാപ്പ അങ്ങോട്ട് പറഞ്ഞിരുന്നു കാരണം മുഹമ്മദ് സാഹിബ് വളരെ ഫേമസ് ആയിട്ടുള്ളു സായിപ്പ് ഒക്കെ കീഴ്ജീവനക്കാരനാണ് മുഹമ്മദ് സാഹിബ് പൈപ്പൊക്കെ വലിച്ചിട്ട് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് ഭയങ്കര ഇവർക്ക് മുസ്ലിം സമൂഹത്തിൽ സ്വപ്നം കാണാൻ പറ്റാത്ത ഒരാളാണ് നേരിട്ട് ഓക്സ്ഫോർഡിൽ നിന്ന് വരുന്ന മുഹമ്മദ് സാഹിബ് ആ മുഹമ്മദ് സാഹിബിൻ്റെ പെങ്ങളാണ് തിരൂര് ഹൈസ്കൂൾ ഹോസ്റ്റലിൻ്റെ മാട്രൺ അപ്പോൾ ഞങ്ങളെ വാപ്പയ്ക്ക് ഭയങ്കര സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് വെച്ചത് അത് കാരണം ഞാൻ പഠിക്കാനൊക്കെ പറ്റി അപ്പോൾ ഓരോ അന്വേഷണങ്ങൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് കഥയാണെങ്കിലും പറയപ്പെടാത്ത കഥകളാണ് അധികം ലോകത്തിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ ശ്രദ്ധിച്ച വീണ്ടും വീണ്ടും ചോദിച്ച ഒരു തമാശയുള്ള കഥ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വളരെ പുതിയ ഒരു കഥ ഉണ്ടാവും ഓരോ മനുഷ്യൻ്റെ പിന്നില് അല്ലേ പക്ഷേ നമ്മളെന്താ വെച്ചാൽ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അയാളെ പറ്റി നമുക്ക് അറിയേണ്ടതുള്ളു അല്ലെങ്കിൽ ആ വിഷയത്തെ പറ്റി നമുക്ക് അറിയേണ്ടതുള്ളൂ വീണ്ടും വീണ്ടും നമ്മൾ കൗതുകം പൂണ്ട് ഡിഗ് ചെയ്താൽ ഓരോ മനുഷ്യൻ തന്നെ ഒരുപാട് കഥകൾ നമുക്ക് തരും എന്നാണ് എൻ്റെ ഒരു അനുഭവം എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഈ വേറിട്ട കാഴ്ചകൾ എഴുതുന്ന കാലത്ത് എനിക്ക് എഴുത്തൊരു ഒരിക്കലും അത് വേറിട്ട കാഴ്ചകൾ നമ്മൾ ഷൂട്ട് ചെയ്യാത്ത ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് എഴുത്താത്രം ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് എപ്പോഴും ഒരു ആള് ഒരാചാര് ഇവിടെ അയാൾ മരിച്ചുപോയി രണ്ടുപേരും മരിച്ചുപോയി അയാൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ കാവ്യമഞ്ചരി ഉണ്ടാവുമെന്ന് ചോദിച്ചു വൃത്തമഞ്ചരി അപ്പോൾ ഈ ആചരിക്കെന്തി വൃത്തമഞ്ചരിക്കൂഷനായി അപ്പോൾ മലേഷ്യയിലൊരാളുണ്ട് അയാൾക്ക് കൊണ്ടുപോകണം മലേഷ്യയിലേക്ക് വൃത്തമഞ്ചരി അപ്പോൾ അതിലൊരത്ഭുതമുണ്ടല്ലോ ആ ഞാൻ പിന്നെ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വൃത്തമഞ്ചരി എൻ്റെ കയ്യിലല്ല ഞാനൊരു വാസ്തവത്തിൽ അത് വളരെതായിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു പുസ്തകമാണ് അങ്ങനെ റഫീഖിനോട് വെച്ചപ്പോൾ റഫീക്ക് പറഞ്ഞു എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് റഫീഖിൻ്റെ കയ്യിൽ വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നു അപ്പോൾ റസാഖ് മലേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ആണ് ഈ വൃത്തമഞ്ചേരിയുടെ ആവശ്യക്കാരൻ അയാൾ വളരെ കാലമായിട്ട് മലേഷ്യയിൽ പോലീസ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അയാൾ എന്നോ ഇവിടെ നിന്ന് പോയതാണ് ഈ മലബാർ നിന്ന് ഈ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ നിന്ന് അയാൾ അവിടെ പോയി അയാൾ അവിടെ ഇന്ന് മക്കളൊക്കെ പഠിക്കുന്ന പിന്നെ മക്കളൊക്കെ വലിയ തരത്തിലുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരും അവരൊക്കെ അമേരിക്കയിൽ അവിടെ കിട്ടുള്ള അയാൾക്കാണ് ഈ വൃത്തമഞ്ചരി വേണ്ടത് അപ്പോൾ അയാളെ അയാളെ പറ്റി കിട്ടുമ്പോൾ അയാളെ ആദ്യം കവിതകളൊക്കെ എഴുതിയിരുന്ന ഒരാളാണ് അയാൾ അയാളൊരു കവിതാ പുസ്തകം എനിക്ക് പുറത്തയക്കുന്നു ഏറ്റവും വീണ കണ്ണികൾ എന്ന് പറയും അയാൾ ചന്ദ്രികയിലൊക്കെ എന്തോ ഒരു എഡിറ്റോറിയൽ ബോർഡിലൊക്കെ ജോലി ചെയ്തിരുന്നു അപ്പോൾ അയാളുടെ വാപ്പച്ച നിർബന്ധം എന്താ വെച്ചാൽ ഇയാളെ മലേഷ്യയിലേക്ക് അയക്കണം കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ നിന്നാൽ അയാൾക്ക് ഒരു ഉപജീവനത്തിനുള്ള സംഭവമൊന്നും കിട്ടൂല ഈ ചന്ദ്രിക രംഗം ജോലി ചെയ്തുകൊണ്ട് അപ്പോൾ അയാൾ അന്ന് അവിടെ എന്താണ് ഇതൊക്കെ പാസ്സായിട്ടുള്ള ആളാണ് ഈ ഡിഗ്രിയുടെ താഴെയൊക്കെ വന്നിട്ടുള്ളതാണ് പ്രീ ഡിഗ്രിയൊക്കെ വന്നിട്ടുള്ള ആണ് അങ്ങനെ ഇയാളെ മലേഷ്യയിൽ കയക്കുന്നത് അപ്പോൾ ഇയാൾക്കാണെന്നു പറഞ്ഞാൽ കവിതാ ഭ്രമം മൂത്ത് നിൽക്കുന്ന ഒരു സമയത്ത് സാഹിത്യകാരന്മാരെ കടവനാട് മറ്റൊരു മറച്ചവർ അവരുടെ കവിതകളൊക്കെ കാണാൻ കവി സദസ്സുകൾ കവി അരങ്ങുകളിലൊക്കെ പോയിട്ട് അങ്ങനെയാണ് ഇയാൾക്ക് ബ്രിട്ട് അവിടെ ചെന്നു പറഞ്ഞാൽ തന്നെ അയാൾക്ക് പോലീസിൽ ജോലി കിട്ടുന്നു പോലീസിലൊരു ഒറ്റ മനുഷ്യൻ മലയാളം പറയണ ആൾക്കാരില്ല മലയാളികളുമില്ല ഇയാളെ ഒറ്റ ജിബൃ ഈ കവിത ആരോട് പറയും ഏ അയാളുടെ വിഷമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പിൽക്കാലത്താണ് നമ്മളറിയുന്നത് എന്നിട്ട് അപ്പോൾ നമ്മൾ ഇതറിഞ്ഞപ്പോൾ നമ്മളിത് ചോദിച്ചറിഞ്ഞിട്ട് ഇയാൾ പിന്നെ നാട്ടിൽ വന്നപ്പോൾ എന്നെ കാണാൻ വരുന്നു ഒരു ദിവസം നമ്മൾ അത് എഴുതുന്നു ഇയാളെ പറ്റിയിട്ട് അപ്പോഴാണ് ഒരു ഐഷാ ബിബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീ കലാകുതിയിൽ കത്തയക്കുന്നു ഞങ്ങളുടെ ഈ മറ്റേ അബ്ദു അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരാളെങ്കിലും എഴുതാണ്ടായല്ലോ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്താ ഐഷാ ബിബി അവർ അവർ ഭർത്താവ് ഒരു മോമുട്ടിയ എന്തോ ഉണ്ടായിരുന്നു ഈ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കലാവിഭാഗത്തിൻ്റെ ഒരു ആളായിട്ട് അയാൾ മരിച്ചുപോന്നു നമ്മൾ ഈ പറയുന്നതിലേക്ക് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പാടില്ല അത്ര അങ്ങനെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പാടില്ല ഞാൻ ഒന്ന് രണ്ട് അവരുടെ മീറ്റിങ്ങിൽ പോയിട്ട് പറഞ്ഞു അപ്പോൾ അവരിനോട് ചിന്ത നീ അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞ ആൾക്കാരെ അങ്ങനെ പറയണം അത് കാരണം പറഞ്ഞതാണ് എനിക്കിത് പറയാൻ പാടില്ലാത്തതാണെന്ന് അറിയില്ലല്ലോ അവരങ്ങനെ പറയണം അത് കാരണം പറഞ്ഞതല്ലാണ്ട് ഞാൻ അവഹേളിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ അപ്പോൾ യു എസ് ആദിയുടെ ഒരു സംസ്ഥാനതായിരുന്നു മോമുട്ടിയാണ് മോമുട്ടി അയാളുടെ ഭാര്യയാണ് യേശ ബിബി അവർ ബി എസ് സിയിലൊക്കെ മെമ്പറായിരുന്നു അവരുടെ ഒരു ബന്ധുവായിരുന്നു ഈ ഈ റസാഖ് മലേഷ്യ എന്ന് പറയുന്നത് അയാളുടെ പുസ്തകം ഉള്ള രീതിയിലുള്ള പുസ്തകം അപ്പോൾ അയാൾ മാതൃഭൂമിയിൽ എഡിറ്റർക്ക് വിളിച്ചിട്ട് സംസാരിക്കണം അങ്ങേര് ഒരാമുഖമൊക്കെ ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ ഇദ്ദേഹത്തെ പറ്റിയിട്ട് എഴുതിയപ്പോൾ എനിക്കന്നെ വല്ലാത്ത ഒരു ഒരു സംഭവം തോന്നി ഒരു മലയാളത്തിനെ സ്നേഹിച്ച് കവിതകളെ സ്നേഹിച്ച് ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ടതാണെങ്കിലും അയാൾക്ക് ഇത്തരത്തിലുള്ള ദ്രാവിഡ വൃത്തങ്ങളിലുള്ള താല്പര്യം അതൊക്കെ വന്ന് ആ ഒരു സമയത്ത് അയാൾ നിർബന്ധമായിട്ട് അയാളെ നാട് കടത്തുന്ന പോലെ അയാൾ അയാളവിടക്കല്ല അയാൾ അവസാനം വരെ അസംതൃപ്തനായിട്ട് ഈ മലയാളം പറയാൻ വേണ്ടിയിട്ടും മല അയാളിൽ നിന്ന് അയാളവിടുന്ന് ആ കൂടി ചെയ്തത് മലയാളം പറയാൻ വേണ്ടിയിട്ട് അയാൾ ഞാൻ ചെയ്ത ഒരൊറ്റ സംഭവം ഒരു മലയാളി പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് വാപ്പാട് അതിലെന്നെങ്കിലും എന്നെ സമ്മതിക്കണം എന്ന് പറഞ്ഞ് തിരൂരുന്നൊരു സ്ത്രീനെ വിവാഹം കഴിച്ച് ദിവസം മലയാളം ഓളോട് പറയാലോ മലയാളം വേറെ കുട്ടികൾക്ക് അറിയില്ല നാട്ടുകാർക്ക് അറിയില്ല സഹപ്രവർത്തകർക്ക് അറിയില്ല കാരണം ഇയാളൊരു ഗവണ്മെൻറ്റ് ലൈനിലാണ് വന്നത് മറ്റൊടുത്തൊക്കെ ആണെങ്കിൽ ഹോട്ടൽ കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ മലയാളികൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇയാൾക്ക് മലയാളം പറയാൻ വേണ്ടിയിട്ട് വിവാഹം കഴിച്ചിട്ടൊരു മലയാളി സ്ത്രീ അവരുമായിട്ടാണ് ഇവിടവിൻ്റെ അവസാനം വരുന്നത് ഏറ്റവും മോശമായിട്ട് പെരുമാറുന്ന മനുഷ്യരെ മലയാളികളെ കണ്ടത് ഞാൻ മസ്ക്കറ്റായിരുന്നു ഏ കാരണം ഈ മലയാളം വളരെ മോശപ്പെട്ടിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അവിടെ എനിക്ക് അനുഭവപ്പെട്ടത് ബി സി അമ്പത്തി മൂന്നിലെ പുണർദ്ദം എന്നുള്ള ഒരു ഇതിനകത്ത് മാതൃഭൂമിക്ക് അതിന് നമ്മൾ അതിൻ്റെ അകത്തൊരിത് എഴുതിയിട്ടുണ്ട് ഞാൻ ഷാജിയോട് പറയുമായിരുന്നു നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു നമ്മൾ ഗൾഫിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും അപ്പോൾ ആ ലേഖനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതാണ് ബി സി അമ്പത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ബോജസ്റ്റ് കോൺട്രാക്ടി കമ്പനിയുടെ അമ്പത്തി മൂന്നാമത്തെ സൈറ്റെന്നാണ് ബി സി അമ്പത്തി മൂന്നിൻ്റെ ഫുൾ ഫോം അപ്പോൾ ബി സി അമ്പത്തി മൂന്ന് എന്നാണ് നമ്മളുടെ വണ്ടീൻ്റെ മുകളിലും ടിഫിൻ കരിയറിൻ്റെ മുകളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ബി സി അമ്പത്തി മൂന്ന് അപ്പോൾ ആ സൈറ്റിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ബി സി അമ്പത്തി മൂന്ന് അതിന് പേരിടാൻ കാരണം അപ്പോൾ പുണർദം ഞാറ്റ് എന്ന് എന്നറി അവിടെ ഭയങ്കര ചൂടുള്ള സമയമാണ് നമ്മൾക്കിവിടെ ഈ ഞാറ്റ് പറക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ ആൾക്കാരിങ്ങനെ തലയിറ്റി വീഴുക എന്നിട്ട് അപ്പോൾ അവർക്ക് സോൾട്ട് ബിസ്ക്കറ്റ് കൊടുക്കണം അല്ല സോൾട്ട് ടാബ്ലറ്റ്സ് കൊടുക്കണം എന്നിട്ട് ചീത്ത വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വെള്ളം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട് ആകെ കൈത പൂക്കുന്നു അല്ലാത്ത വെള്ളത്തിൻ്റെ മഴയടയും വലിയവർക്കും ഇത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ എന്ത് ഉപേക്ഷിച്ചിട്ടാണ് ഞാനീ പോകുന്നത് ഞാൻ എന്നോട് തന്നെ ചെയ്തത് എന്ത് അപരാധമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് നമ്മളവിടെ രാജിക്കത്ത് എഴുതി കൊടുക്കുന്നത് അപ്പോൾ രാജിക്കത്തിൽ നമ്മളന്ന് എന്താ വെച്ചാൽ അതിൽ തമാശ അല്ല നമുക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ട് രാജിക്കത്ത് എഴുതാൻ നിശ്ചയില്ലാത്ത കാരണമാണ് എഴുതിയത് ഐ ആം സഫറിങ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ഐ ആം റിസൈനിങ് മൈ ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപ്പോൾ അയാൾ നോക്കിയത് എന്ത് റെയിൻ ആൻഡ് ബിൻഡോ അപ്പോൾ ഈ ഫീവർ ആൻഡ് ഹെഡേക്ക് എന്നുള്ളതിൻ്റെ ഒരു ലൈനിൽ അങ്ങനെ അവിടെ കാറ്റും മഴയുണ്ട് അങ്ങനെ ആലോചിച്ചിട്ട് എന്നിട്ടാണ് നമ്മളവിടേക്ക് ഈ മാനസിക രോഗ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് അവർ അവർ പറഞ്ഞു രണ്ട് കൊല്ലത്തെ വിശാലാണ് വന്നിട്ടുള്ളത് പത്ത് മാസം ആവണുള്ള ഒരു കൊല്ലം കൂടി കഴിഞ്ഞാലാണ് തിരിച്ചു പോകാൻ പറ്റുകയുള്ളത് വന്നത് അപ്പോൾ ഞാൻ വളരെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങനെ ക്ഷുഭിതനാവുന്നു അവരോടല്ല വീട്ടിലൊക്കെ വന്ന് ഏട്ടനും പറഞ്ഞു പറ്റില്ല അപ്പോൾ ഏട്ടനെയൊക്കെ ആയിട്ട് ചീത്ത വിളിയും സംഭവങ്ങളും അങ്ങനെയാണ് അവിടുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനസിക ഉണ്ട് അതിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തു അവിടെ ചെന്നപ്പോൾ തന്നെ അവരൊരു ഇഞ്ചക്ഷൻ തൊക്കെ ചെന്നപ്പോൾ സംഭവം സോബറായി നല്ല ഡോക്ടറായിരുന്നു അഹമ്മദ്ന്ന് പറഞ്ഞിട്ടൊരു പാകിസ്ഥാനി ഡോക്ടറായിരുന്നു പച്ച് ഇളനീല ഉടുപ്പൊക്കെ തരും അത് നല്ല ഡോക്ടറാണ് അത്ര നല്ല ഒരു സൈക്കോട്രിസ്റ്റിനെ ഞാൻ പിന്നെ എവിടെയും കണ്ടിട്ടില്ല അത്ര വളരെ പായസം വളരെ ശാന്തനായിട്ടുള്ള ഒരു മനുഷ്യൻ വളരെ ശാന്തമായിട്ടുള്ളൊരു മോൾ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരാഴ്ച അവിടെ കിടന്ന് അങ്ങനെ അയാൾ പറഞ്ഞു അപ്പോൾ എന്തായിരുന്നു കാരണം എന്നൊക്കെ അവിടെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അയാൾ യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ റെയിൻ എന്നൊക്കെ പറഞ്ഞു അയാള് അങ്ങനെയാണ് അവിടെ നിന്ന് പോരുന്നത് പത്ത് മാസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുന്നത് അത് നമ്മൾ എഴുതിയിട്ടുണ്ട് വളരെ അത് ഞാൻ അതും ഷാജിയോട് പറയുമായിരുന്നു ഈ ചില ലേഖനങ്ങൾ ചില എഴുത്തുകളൊക്കെ അത് നമ്മളെന്താ വെച്ചാൽ ലേഖനം എഴുതുക എന്നുള്ള ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ജോലിയുടെ ഭാഗമായിട്ട് കലാപ്രവർത്തനം നടത്തുന്ന ആൾക്കാർ ഉണ്ട് പെയിൻറ്റേഴ്സ് ഉണ്ടാവും ശില്പികളുണ്ടായിരിക്കാം തിരക്കഥാകൃത്തുകളുണ്ടായിരിക്കാം ഫിലിം മേക്കേഴ്സ് ഉണ്ടായിരിക്കാം പക്ഷെ അപൂർവമായിട്ട് ചിലപ്പോൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങളെ പറ്റിയിട്ടൊന്ന് വരുന്ന സമയത്ത് ചിലത് എഴുതും അതിലും ഒന്നായിരുന്നു ആ ഒരു സംഭവം അത് ഈ മഴക്കാലത്തിനെ പറ്റിയിട്ട് ഇതുപോലെ വയനാട്ടിലേക്ക് പോകുന്ന ഒരു സമയത്ത് കമൽറാം സജീവിന് ഫോൺ ഞാൻ നിങ്ങൾക്ക് ഈ പലതിനെ പറ്റിയിട്ട് നിങ്ങൾ സപ്ലൈ പതിപ്പുകളിറക്കും താഴ്ച പതിപ്പ് തന്നെ ചില കഥാപതിപ്പ് ചില രോഗത്തിൻ്റെ പതിപ്പ് ഔഷധത്തിൻ്റെ പതിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടു അങ്ങനെ അന്ന് അവരുടെ ഒരു രീതി അതായിരുന്നു കുട്ടികളൊക്കെ നാളെ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ സാഹിത്യകാരന്മാരും അതെഴുതുക അങ്ങനെ സംഭവമുണ്ട് അപ്പോൾ ഇത് അപ്പോൾ ഇങ്ങനൊരു ഒരു മൺസൂൺ നമ്മുടെ ഒരു കാലവർഷത്തിൻ്റെ വർഷകാലത്തിൻ്റെ ഒരു പതിപ്പ് ഇറക്കിക്കൂടെ നമ്മൾ ഇങ്ങളെഴുതുന്നു അപ്പോൾ മൂപ്പരൊരു പട്ടം അങ്ങനെയുള്ളൊരു ഒരു കാസർഗോഡൻ ഭാഷയിലേ ഇങ്ങളെഴുതും ഇങ്ങനെ എഴുതും ഒന്ന് നമുക്ക് ഉണ്ടാക്കുക അങ്ങനെ നമ്മൾ എഴുതാൻ തുടങ്ങി അപ്പോൾ അത് എഴുതാൻ തോടെ തുടങ്ങി ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് അവിടുന്ന് എഴുതാൻ ആരംഭിക്കുന്നു നമ്മൾ രണ്ട് ദിവസം കൊണ്ട് എഴുതി അതാക്കിയിട്ടാണ് അത് അയച്ചു കൊടുക്കുന്നത് അതേപോലെ തന്നെ എന്താണ് മൈന ഉബൈ ഉബൈനാന അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ എഴുതുന്നൊരു പതിപ്പായിരുന്നു അത് അത് പിന്നെ ഈ ഭ്രാന്തൻ കുന്നു കയറിയ ഒരു സംഭവമുണ്ട് ധൂംമാചാലേ ധൂം എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി വാരാന്ത്യ പതിപ്പിലും അങ്ങനെ ഈ നാരായണത്തുപുരം തന്നെ ഒരു കുന്നുണ്ട് അവിടെ അവിടേക്ക് ഒരു ആ ആക്സിഡൻ്റ് ആക്സിഡൻ്റലി അവിടെ ചെന്നുപെട്ട് ആ അവിടുത്തെ വിശേഷ ദിവസം ആ കുന്നു കയറി ഒരു അനുഭവം അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു ഫീൽ ഫീലുണ്ടാകുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോഴും അതാലോചിക്കുമ്പോൾ എന്ത് അത് അങ്ങനെ ഉണ്ടായി എന്ന് എന്ന് ചോദിക്കുന്നത് അതുപോലെ വീരാൻകുട്ടിയുടെ കവിതയെ പറ്റിയിട്ട് കവിത ഓർമ്മയെ വലിച്ചെടുക്കുന്ന ഒച്ചകൾ എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം ആ പേരിട്ടത് റഫിക്കാവുന്നതാണ് ഒക്കെ ആ ലേഖനം വായിച്ചു നോക്കിയിട്ട് അത് ഇങ്ങനെ ഒരു ആകെ കൂടിയിട്ട് ഇത്രയും എഴുതിയെങ്കിലും ഒരു അഞ്ചെട്ട് ലേഖനങ്ങളാണ് നമ്മൾ നമ്മൾ മനസ്സ് വല്ലാണ്ട് നമ്മൾക്ക് അതിൽ മനസ്സിൽ തൊട്ടെഴുതുക എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ നമുക്ക് എഴുതാതിരിക്ക വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരം എഴുത്ത് എഴുതിയതും നമ്മളെ എഴുത്തിൻ്റെ ഒരു ലഹരി അനുഭവിച്ചതും ഒക്കെ അതിലൊരു ലേഖനമായിരുന്നു ഈ മഴ ഗൾഫിൽ നിന്ന് തിരിച്ച് പോകുന്ന അനുഭവം നമ്മൾ വീണ്ടും ആലോചിച്ചപ്പോൾ നമുക്കുണ്ടായിരുന്നു ഇപ്പോഴും ആ ഓർമ്മകൾ നമ്മളൊരുതരം ലഹരിയിലേക്കോ അല്ലെങ്കിൽ ഒരു 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 പ്രത്യേക അനുഭവത്തിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട് നമ്മൾ ഗൾഫിലേക്ക് പോകുന്നത് ഈ ഒരു പ്രായത്തിലിരുന്നുകൊണ്ട് പോലും നമുക്ക് എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഓരോ സംഭവങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്